കെ യു ജനീഷ് കുമാർ, നമുക്ക് അഭിമാനപൂർവ്വം വിളിക്കാൻ നല്ല നട്ടലിലുള്ള എം എൽ എ, നട്ടലിലുള്ളൊരു മനുഷ്യൻ, നട്ടലിലുള്ളൊരു ഭരണാധികാരി, നമുക്ക് അഭിമാനത്തോടെ വിളിക്കാം. കോന്നി താലൂക്ക് ഓഫീസിലെ 39 ജീവനക്കാരുടെ കൂട്ട അവധിക്ക് മൂന്നാറോ ഇവിടെ ഇവിടെ ടൂറിന് പോയേക്കുന്നു. അപ്പോൾ ഈ സംഭവത്തെ പറ്റി ഇപ്പോൾ കേരളത്തിൽ ഫുള്ളിൽ ഇപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം സംഭവം എന്തറിയോ? അതുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളെപ്പോഴൊരു സാധാരണക്കാരാണ് ഇതിന് പ്രതികരിക്കാൻ നടക്കുന്നതെങ്കിൽ, അതായത് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ, തെളിവോടെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളെപ്പോലെ ഈ ഹോൾഡൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരനോ ഒരു മനുഷ്യനാണ് ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിനും പരിപാടി കാണിച്ച് നമ്മൾ പ്രതികരിക്കണം, ഇത് നാലാളുടെ മുന്നിൽ എത്തിക്കണമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെല്ലുവാണെങ്കിൽ, ഉണ്ടല്ലോ നമുക്ക് കിട്ടാൻ പോകുന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ താലൂക്ക് ഓഫീസിൽ ഇതുപോലെ എന്ത് നമ്മൾ പ്രതികരിക്കാൻ പോവുകയാണെങ്കിൽ, നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ആ ഓഫീസ് വഴി എന്തെങ്കിലും നേടുകയാണെങ്കിൽ അത് നമ്മളെ ഇട്ട് ഇങ്ങനെ നടത്തിക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തും, ഇവിടെ മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാനൊക്കെ ഇല്ല, അവർ ലീവാണ്, ലീവ് എടുത്ത് പോയേക്കുവാണ്, നിങ്ങൾക്ക് മാത്രം ലീവ് ഇതാ മതി, ഞങ്ങൾ മനുഷ്യന്മാരാണ്, ഞങ്ങൾക്ക് ലീവ് എടുക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, വരട്ടുക, നമ്മളെ ഇതുപോലെ പന്നെ ബിഹേവ് ഒക്കെ ചെയ്യുക, അങ്ങനൊക്കെ ചെയ്യും. പക്ഷേ ഇതൊരു എം എൽ എ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി എം എൽ എ, ഈ ഒരു നട്ടെല്ലാം നിവർത്തി തല നിവർത്തി വന്ന് നിന്നാണ്ടല്ലോ ഇത്രയേ ഉള്ളൂ സംഭവങ്ങളൊക്കെ. ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഭരണത്തിൽ ഏറ്റെടുത്ത് വിട്ട ഒരു വിരലെണ്ണാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്, മനസ്സിലായി? ഇപ്പോൾ വിരലെണ്ണാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്, മനസ്സിലായി? എന്തായാലും നല്ലൊരു വളരെ നല്ലൊരു കാര്യമാണ് ഈ ചെയ്യുന്നത്. കാരണം നമുക്ക് സാധാരണപ്പെട്ടവർക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇതേ പഞ്ചായത്ത് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ എവിടെയായിട്ട് നമ്മൾ ചെല്ലുവാണെങ്കിൽ, ഇപ്പോൾ ഇവരൊരു പറയും പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച വാ, അപ്പോൾ നമ്മൾ ഇന്ന് പോവാണ്, പോയിട്ട് ഇവരിങ്ങനെ നോക്കിയിട്ടൊക്കെ പറയും ഇത് കുറച്ച് പേപ്പറൊക്കെ ശരിയാവുന്നുണ്ട്, ഇത് കാലതാമസം പിടിക്കും, അടുത്ത വെള്ളിയാഴ്ച വരാൻ പറയും. ഞാനീ പറയുന്നൊരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാ ഉറപ്പാണ്, അടുത്ത വെള്ളിയാഴ്ച വരാൻ പറയും. അപ്പോൾ നമ്മൾ ഇത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇപ്പോൾ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് എന്തെങ്കിലും ഒരു കല്യാണം, ഒരു അടുപ്പമുള്ളൊരു കല്യാണം കാണും, മാമോദീസ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചടങ്ങുകൾ കാണും, അല്ലെങ്കിൽ സ്കൂളിൽ പിള്ളേരുടെ എന്തെങ്കിലും പേരൻസ് മീറ്റിംഗ് ഒക്കെ കാണും, അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഈ വെള്ളിയാഴ്ച പ്രതി ഇതിപ്പോൾ കിട്ടും, എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാക്കാനായി അതിപ്പോൾ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളിയാഴ്ച പോകുമ്പോൾ പറയും, സാർ ഇന്ന് അവധിയാണല്ലോ, സാർ ഇന്ന് ലീവാണല്ലോ, പോയിട്ട് അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം സാർ ലീവാണല്ലോ, നമ്മൾ പിന്നെ ഇതൊന്നും തിരക്കാനും പോകത്തില്ലെന്ന് പറയുമ്പോൾ നമ്മൾ നിരാശയോടെ തിരിച്ച് വരത്തേ ഉള്ളൂ. നിങ്ങളൊക്കെ ലീവൊക്കെ എടുക്കാനുള്ള വകുപ്പുണ്ടോ? അല്ലെങ്കിൽ പിന്നെ നമ്മളോട് എന്തിനാണ് വെള്ളിയാഴ്ച വരാൻ പറഞ്ഞത്? ഇത് നമ്മൾ 100 ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ പോകും, രണ്ട് പച്ചത്തെറിയെ നമ്മൾ ഉള്ളിലുള്ളിൽ നിന്ന് വിളിക്കും. ഓ പഞ്ചായത്ത് ഓഫീസിൽ നിന്നുകൊണ്ട് തെറി വിളിച്ചു കഴിഞ്ഞാൽ അത് വേറെ വകുപ്പ് നമ്മുടെ തലയിൽ വരും, അത് വേറൊരു കാര്യം. ഇതിപ്പോൾ നമ്മളിതിനെതിരൊന്നും പ്രതികരിക്കാനോ ഒന്നും പോകത്തില്ല, മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ 100 ആൾക്കാർ ഇങ്ങനത്തെ എല്ലാ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്നും അങ്ങനെ ആരും പ്രതികരിക്കുന്നത് അത് ഈ പറഞ്ഞ കാരണങ്ങളും ഒക്കെ ഉണ്ടാണ്. എന്തായാലും നമ്മുടെ ഈ കോന്നിക്കാരുടെയൊക്കെ ഒരു അഭിമാനം, അല്ലെങ്കിൽ 18 ജില്ലയ്ക്ക് മൊത്തം അഭിമാനമായ, അല്ലെങ്കിൽ കേരളത്തിന് മൊത്തം അഭിമാനമായ ഒരു കെ യു ജനീഷ് സാറ് ഇന്നത്തെ ഈ ഒരു സെറ്റപ്പ് കാണിച്ച വളരെ സ്തുത്യർഹമായ അഭിനന്ദനം അർഹിക്കുകയാണ്. ഞാൻ കടിച്ചാൽ പൊട്ടാത്ത മലയാള വാക്കുകൾ എന്ന് പറഞ്ഞോണ്ടൊന്നും തോന്നല്ല. അച്ചാമാരെ, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ ഒരു സമയത്തുണ്ടല്ലോ 39 ആൾക്കാർ ഒരുമിച്ച് ലീവ് എടുക്കുക, എങ്ങനെ ലീവ് എടുത്തു എന്നൊക്കെ ഉള്ള അന്വേഷണം വരണം. അത് പോരാഞ്ഞിട്ട് പുള്ളി വേറൊരു സംഭവം പറയുന്നുണ്ട്. ഒരു പ്രമുഖ ക്വാറി ഉടമയുടെ ബസ്സിലാണ് ഇവർ ടൂറിന് പോയേക്കുന്നത്. മൂന്നാറ് ഉടങ്ങാണ്ട് പോയേക്കാണ് 3 ടൂറ്. മൂന്നാർ എന്ത് പടി 3 കാണാവുള്ളത്? ആ എന്തിലോട്ട്? അവിടെ ക്വാറി ഉടമയുടെ ലോറിയിലാണ് പോയേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു അന്വേഷണം പറഞ്ഞു. കാരണം കോന്നി ആ മേഖലകളിലൊക്കെ ഒത്തിരി പാറമടകളും അങ്ങനെ ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത് ക്വാറി ഉടമയുടെ പോകുന്നത് ഇവരെങ്ങനെ വശീകരിച്ച് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി സോപ്പിട്ട് വെച്ചേക്കുവാണോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടി. അതെല്ലാം ഒന്ന് അന്വേഷണം വരട്ടെ. ഇപ്പോൾ തന്നെ ഇങ്ങനത്തെ തഹസീൽദാറിനെയൊക്കെ വിളിച്ച് ഫയർ ചെയ്യുന്ന വീഡിയോയൊക്കെ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നെറ്റ് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ ജനീഷ് കുമാറിൻ്റെ ഭരണാധികാരത്തിൽ പെട്ടതാണോ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ടീമുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ചോദ്യം ചോദിച്ചത്. എന്തോ ഒരു അങ്ങ് എം ഡി എം അല്ലല്ലോ, ADMA അങ്ങനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ടീമുകളൊക്കെ വരുന്നുണ്ട്. ഇത് ജനീഷ് കുമാർ സാറിൻ്റെ MLA പരിധിയിൽപ്പെട്ട സംഭവങ്ങളൊക്കെ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. എടാ, നിങ്ങൾക്ക് നോക്കാൻ സമയമില്ലെങ്കിൽ, നിങ്ങൾക്ക് നോക്കാൻ മനസ്സില്ലെങ്കിൽ ഇതുപോലെ നട്ടല്ല നിവർത്തിയ ആൾക്കാർ വരും, അതിനൊന്ന് കിടന്ന് കരഞ്ഞിട്ടൊന്നും കാര്യം. എന്തായാലും ഇവർക്കൊക്കെ നല്ല 8 ഇതൊന്നും അന്വേഷിക്കണം. 39 കാര്യം, ഒരു ഓഫീസിൽ നിന്ന് 39 ആൾക്കാർക്കൊന്നും ലീവ് ഒരിക്കലും കൊടുക്കരുത്. കാരണം ഈ പാവപ്പെട്ട ജനങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് പേരെങ്കിലും കുറച്ച് ആൾക്കാരോടെ വേണ്ടേ? ഒരു പാവപ്പെട്ടൊരു മനുഷ്യൻ, ഞാൻ ആ ഒരു വീടേക്കകത്തുണ്ട്, പാവപ്പെട്ട മനുഷ്യൻ, അയാൾക്ക് വികലാംഗനാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന് ഊന്നുവടിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷ കൊടുക്കാനോ ധനസഹായത്തിന് വേണ്ടി ഊന്നുവടി കിട്ടാൻ അയാൾ അവിടെ വന്നിട്ട് ഇരിക്കുക, നിരത്തിരിക്കുക. നിങ്ങൾ ഒന്ന് ആലോചിച്ച് ചോദിക്കാം അച്ഛന്മാരെ, ചിലപ്പോൾ ഇയാളോട് അടുത്ത ഈ ഇന്നത്തെ ഇന്ന ദിവസം വരാൻ പറഞ്ഞു വിട്ടായിരിക്കും.
നമ്മളോട് നമ്മളോട് വെള്ളിയാഴ്ച വരാൻ പറഞ്ഞ പോലെ ഇയാളോടും ഇന്ന് വരാം, ഇന്ന് ശനിയാഴ്ച വാ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വാ എന്ന് പറഞ്ഞു വിട്ടായിരിക്കും വാന്ന്. അയാൾ അതും പ്രതീക്ഷിച്ച് വന്നായിരിക്കും ഊന്നുപടി ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട്. എങ്ങനെയാലും വളരെ മൂഞ്ചൊരവസ്ഥയായിരുന്നു. എന്തായാലും അത് നമ്മുടെ ഇത് സമൂഹത്തിന് മുന്നിൽ വെളിയിലേക്ക് കൊണ്ടുവന്ന് സാധാരണ ഈ ഭരണപക്ഷത്തുള്ള എം എൽ എമാർ ഇങ്ങനത്തെ പരിപാടികളൊക്കെ വന്നാൽ ഇത് ഒതുക്കി തീർക്കുക അല്ലെങ്കിൽ നമ്മുടെ ഭരണത്തെ ബാധിക്കും എന്നുള്ള രീതിയിൽ ഒതുക്കി തീർ. പക്ഷേ ഈ സാറ് നമ്മളെ എന്തായാലും അത് മുന്നോട്ട് കൊണ്ടുവന്നു. എന്തായാലും സാറിന് നമ്മളെ ആ ഒരു എൽ ഡി എഫ് ആറിനല്ലെങ്കിലും ലാൽസല. അപ്പോൾ എന്തായാലും എൽ ഡി എഫ് ആരല്ലെന്ന് വെച്ച് ബാക്കിയുള്ള പാർട്ടികളുണ്ടെന്നല്ല, ഒരു പാർട്ടിയിലുമില്ല. എന്തായാലും കെ ജനീഷ് സാറിന് എൻ്റെ ഹൃദയത്തിൽ പൊതിഞ്ഞ ലാൽസലാം. അവർ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഭാവിയിൽ ഈ പുള്ളിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ലെന്ന് വിചാരിക്കും. പ്രശ്നങ്ങൾ വന്നാലും പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം ഇതുപോലെ നട്ടിൽ ഉറപ്പിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വിഷയമല്ല. അപ്പോൾ എന്തായാലും എല്ലാ വിധ ഫുൾ സപ്പോർട്ട് ഇങ്ങനെ ജനപ്രതിനിധികൾക്ക് ഈ ഒരു മനുഷ്യനെ കണ്ട് പഠിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും കേരളം നന്നാവും എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഈ വീഡിയോ നമ്മൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോയും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഹാവ് എ ഗുഡ് ഡേ.